ഹലോ എല്ലാവർക്കും നമസ്കാരം. വെന്യു ആൻഡ് റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എം കൺവെൻഷൻ സെൻ്ററിലാണ്, പത്തനംതിട്ട. നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ തന്നെ ഇവൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് എം കൺവെൻഷൻ സെൻറ്റർ തന്നെയാണ് ഇവൻ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സായിലക്ഷ്മിയുടെയും അനൂപിൻ്റെയും കല്യാണമാണ്. അപ്പോൾ സായിലക്ഷ്മി ശരിക്കും എന്താ പറഞ്ഞിട്ട് ഭയങ്കര ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പം ആൾ കുറേ ഐഡിയാസ് പറഞ്ഞിരുന്നു, എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ വേണം, ഇവിടെ ഇങ്ങനെ വേണം, അവിടെ ഇങ്ങനെ വേണം, അങ്ങനെ ആളുടെ കുറേ ഐഡിയാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് നമ്മളുടെ ഒരു സ്റ്റേജ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പിങ്ക് തീമിലാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത്, ലോട്ടസ് പിങ്ക് പ്ലസ് അരുളി ആ ഒരു തീമിലാണ്. ഇപ്പം നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നതല്ല, നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇവിടെ ശരിക്കും നമ്മളുടെ ഒരു ഗണപതി ഡെക്കറാണ്. ഇവിടെ ശരിക്കും വണ്ടിയൊക്കെ വന്നിട്ട് ഭയങ്കര തിരക്കായി, കാരണം അത്യാവശ്യം നല്ല ഒരു റഷുള്ള കല്യാണമാണ് ഇന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിലക്ഷ്മിയുടെ ഫാദർ അത്യാവശ്യം പൊളിറ്റിക്സിലൊക്കെ വളരെ ഒരു എന്താ ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ആൾക്കാരുണ്ട് ഇന്ന് കല്യാണത്തിന്. അതുപോലെ തന്നെ അവർക്കൊരു സ്കൂളുണ്ട് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് കോന്നിയിൽ. നമ്മളിവിടെ പാസേജിലൊക്കെ കുറച്ച് പാം ട്രീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് ഈ പറഞ്ഞ കുരുത്തോലയും അതിൽ മാരി ഗോൾഡ് ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, എല്ലാവരും വന്ന് എൻട്രൻസിലൊക്കെ വെയിറ്റ് ചെയ്യണം, കാരണം ഇതുവരെ പയ്യന് സീറൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ എൻട്രൻസൊക്കെ ഒന്ന് കാണാം. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും എൻട്രൻസിൽ എപ്പോഴും ചെയ്യുന്നത് ഒരു ഗണപതിയാണ്. പക്ഷെ നമ്മളിപ്പോൾ സായിലക്ഷ്മിക്ക് വേണ്ടി ചെയ്തേക്കുന്നത് ഒരു കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു വിഗ്രഹം വെച്ചിട്ടുള്ള ഒരു വെൽക്കം ഏരിയയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് അവരുടെ ഒരു ഫോട്ടോ ഫ്രെയിമും വെച്ചിട്ടുണ്ട്. അത് ശരിക്കും മലയാളത്തിൽ തന്നെ വേണം എന്നുള്ളത് സായിലക്ഷ്മിയുടെ ഒരു ഡിമാൻഡായിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ രണ്ടുപേരെ നിൽപ്പുണ്ട് ആൾക്കാരെയൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഈ പറഞ്ഞ എന്താ ചന്ദനമൊക്കെ ആയിട്ട് പനിനീരൊക്കെ ആയിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കിനിടയ്ക്ക് ഞാനും വിട്ടുപോയി, നമുക്ക് അകത്തേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ സ്റ്റേജ് ശരിക്കും ഒരു ലോട്ടസ് തീമിലാണ്. അപ്പം റൈഡിന് ശരിക്കും ലോട്ടസിൻ്റെ ഒരു കണക്ഷൻ എല്ലായിടത്തും വേണം. എൻട്രൻസ് മുതൽ സ്റ്റേജ് വരെ ഒരു കണക്ഷൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ എല്ലായിടത്തും നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ കൊടുത്ത് ലോട്ടസും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. സ്റ്റേജിനകത്തായാലും ഒരു സെൻറ്റർ പീസ് ലോട്ടസ്, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ രണ്ട് ബഡ്സ്, അതേപോലെ അതിൻ്റെ ആ ഒരു ലോട്ടസിൻ്റെ ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള ഓരോ പ്രോപ്പർട്ടീസാണ് നമുക്ക് എല്ലാം കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഫ്രഷ് ഫ്ലവേഴ്സാണ് ഇതിനകത്ത് മൊത്തം ആഡ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റേജിൽ ഒരു റെഡ് പിങ്ക് തീമിലാണ് എല്ലാം പോയിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഹാള് ഫില്ലാവാറായി, ഗസ്റ്റുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പയ്യൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് അനൂപിനെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. അപ്പം സായിലക്ഷ്മിയുടെ സൈഡിൽ നിന്നുള്ള അമ്മായിമാരും മാങ്ങളമാരും അതുപോലെ താലപ്പിലി എടുക്കാനുള്ള ഫ്രണ്ട്സുകളും അല്ലെ കസിൻസുകളും എല്ലാവരും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഫ്രണ്ടിൽ റെഡിയാക്കി വെച്ചേക്കുന്ന അഷ്ടമംഗലിലെ താലങ്ങളും വിളക്കുകളും തട്ടങ്ങളും ഒക്കെ എടുത്തുകൊണ്ടാണ് പയ്യനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നാസരോ എന്തെങ്കിലും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരെ ഒന്ന് ലൈനായിട്ട് നിർത്തുക, കറക്റ്റായിട്ട് കൊണ്ടുപോവുക. ആ ഒരു സമയത്ത് നല്ലൊരു ഫോട്ടോസ് കിട്ടാൻ ശരിക്കും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം വെളിയിൽ കൊണ്ടുപോയി, നമ്മുടെ ഇവൻ ക്രൂസ് എല്ലാം കൂടെ ഉണ്ട്. ചില കല്യാണങ്ങൾക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്, ഗസ്റ്റുകൾ കൂടുതലുണ്ട്, അതേപോലെയൊക്കെ മുഹൂർത്തം വന്നിട്ട് ഒരു 12 മണി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് നമ്മളൊരു 11-11:30 ആകുമ്പോഴത്തേക്ക് പയ്യനെ സ്വീകരിച്ചിട്ട് പിന്നെ ഒരു പന്തി അല്ലെങ്കിൽ ഒരു ട്രിപ്പ് സദ്യ കൊടുത്തിട്ട് ബാക്കി നമുക്ക് കല്യാണം കഴിഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഒരു ക്രൗഡ് നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. ഇല്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ ഈ 12 മണി 12:30 ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-ഓ 4-ഓ 5-ഓ പന്തി കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ഡിലേ ആയിപ്പോവും. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് അതൊന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രൗഡ് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. ഇവിടെ ശരിക്കും കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു പന്തി സദ്യയുണ്ട്. അങ്ങനെ നമ്മൾ അനൂപിനെ സ്വീകരിച്ചിരുത്തിയായിരുന്നു, അത് കഴിഞ്ഞ് ഒരു പന്തി ഫുഡ് കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് സായിലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ സായിലക്ഷ്മിക്ക് ശരിക്കും ഒരു ഗണപതിയെ വെച്ച് ചെറിയൊരു താലം പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു താലം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സായിലക്ഷ്മി ശരിക്കും നടന്നു വരികയാണ്. സായിലക്ഷ്മിയെ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ കൂൾ ഫയർ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാൻഡ്സിൽ. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായത് കുറച്ച് കൺജഷൻ ആണ് അവിടെ, എങ്കിലും കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡും ഗ്രൂമും സ്റ്റേജിനകത്ത് കയറി, പിന്നെ നമ്മുടെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് അവിടെ നടന്നു. വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ നന്നായിട്ട് അവിടെ നടന്നുപോയി. Mm-hmm.
സ്റ്റേജിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ 200 സ്ക്വയർ ഫീറ്റ് എൽ ഇ ഡി വോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട ലൈവ് ക്യാമറാസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അത്യാവശ്യം ഇതേപോലെ നല്ല ആളുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലൊക്കെ ഇരുന്ന് വലിയ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലിരുന്ന് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് കല്യാണങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആൾക്കാരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നിട്ട് ഫോട്ടോ സെഷൻ കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടബിളായിട്ട് പോകാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു മ്യൂസിക്കൽ ബാൻഡോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്യൂഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗസ്റ്റ് കംഫർട്ടബിൾ കാരണം ഒരേ സമയത്ത് ഒരാൾക്കല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെ അതൊന്ന് കണ്ടാസ്വദിക്കാനായിട്ട് നല്ലതായിരിക്കും ഈ ഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു ക്രൗഡ് ഇച്ചിരി ഒന്ന് മാനേജ് ചെയ്യാൻ പാടായിപ്പോയി എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അണ്ടർ കൺട്രോളായി. അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് അവസാനം ഈ പറയുന്ന സൈലക്ഷ്മിയും അനൂപ് നല്ല ഹാപ്പി ആയിട്ട് സ്റ്റേജിൽ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്മിയുടെ അനൂപിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു എനിക്ക് 4-5 മാസമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ 4-5 മാസത്തെ ഒരു പ്ലാനിങ്ങും അവസാനം ഈ കല്യാണത്തിലെത്തിയപ്പോൾ എന്ത് ഫീൽ ചെയ്തു? ഞാൻ വളരെ ഹാപ്പിയാണ്. രാഹുൽ ഏട്ടൻ്റെ അടുത്തും അഞ്ജലി ചേച്ചിയുടെ അടുത്തും ഫസ്റ്റ് മീറ്റപ്പ് തൊട്ട് അറ്റ് ദ എൻഡ് വരെ എല്ലാം ക്ലിയർ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായി, അതാ പ്രശ്നം. അറ്റ് ദ എൻഡ് നല്ലൊരു റിസൾട്ട് തന്നെ തന്നു. സ്റ്റേജ് വിചാരിച്ചതിനെ കാട്ടില് വണ്ടർഫുൾ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മള് ഒരു കളർ തീം പിന്നെ എന്താ പറയുന്നേ പിന്നെ മൊത്തത്തിൽ ഓവറോൾ ഒരു ലോട്ടസിന്റെ തീമിലാണ് ചെയ്തത് വെഡിങ്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ എന്താ പറയുന്നേ ചെയ്യാൻ വെന്യൂക്കാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. സ്റ്റേജ് കണ്ടു ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ വന്നപ്പോഴാണ് സ്റ്റേജ് കണ്ടത്. ഒത്തിരി സന്തോഷം. കളർ കോമ്പിനേഷൻ ഒക്കെ പക്ക. Thank you so much. സായിലക്ഷ്മിയുടെ അനൂപിന്റെ കല്യാണം ഏകദേശം ഇവിടെ കഴിഞ്ഞേക്കാണ്. അപ്പം സായിലക്ഷ്മിയുടെ ആഗ്രഹപ്രകാരം ശരിക്കും ഒരു ലോട്ടസ് തീമിൽ വേണമെന്ന് പറഞ്ഞ് ഫുള്ള് ഒരു ലോട്ടസ് തീമിൽ പിന്നെ നമ്മൾ സ്റ്റേജ് ചെയ്തെടുത്തു. സായിലക്ഷ്മിയും ഫാമിലിയും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ നല്ല റിവ്യൂസാണ് കിട്ടിയത്. നമുക്കൊരു പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇത് നല്ല വാക്ക് കേൾക്കുമ്പോഴാണ്. ഈ പറയുന്നൊരു പേയ്മെൻറ്റിനേക്കാട്ടിലും നമുക്ക് ഒരു വിലയുള്ളത് അവരുടെ ഇത് റിവ്യൂ തന്നെയാണ്. അപ്പോൾ ഇനിയും ഇതേപോലൊക്കെയുള്ള അടുത്ത ഒരു കല്യാണത്തിന് നമുക്ക് ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ശരിക്കും ഇന്ന് ഭയങ്കര റഷായിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസിനകത്തൊക്കെ കണ്ടല്ലോ ഭയങ്കര റഷായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എന്തോ പറയുന്നത് അത്രയും ആളുള്ള ഒരു കല്യാണമായിരുന്നു. ഈ പറഞ്ഞ ആ ഒരു എന്താ സ്കൂളിന്റെ ഓണേഴ്സ് ആയതുകൊണ്ടും പിന്നെ പ്ലസ് ഈ പറഞ്ഞ എന്താ രാഷ്ട്രീയത്തിലുള്ള ആ ഒരു എന്താ ജനപ്രതിനിധി എന്നുള്ള ആ ഒരു ഇതിലും അങ്ങനെ മൊത്തത്തിൽ ഈ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് ഫുള്ളായിട്ട് കാണുന്ന ഒരു ഫ്രെയിം, ഒറ്റ ഫ്രെയിം 40-50 പേരുള്ള ഒരു ഫോട്ടോസ് ഒക്കെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. എന്തുവായാലും ശരിക്കും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇതിന്റെ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ഇതിന് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷേ എങ്കിലും നമ്മളെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റി. ഈ പറയുന്ന ഹോസ്റ്റിംഗ് ഗേൾസും നമ്മുടെ ഈ രണ്ടുപേരും മാത്രമല്ല നമ്മുടെ ഇത്രയും വലിയൊരു ക്രൂ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് നല്ല ആ സമയത്ത് ശരിക്കും നമുക്ക് ഈ പറഞ്ഞ എന്താ ഈ ഒരു ഡോറില് ഡോറിന്റെ അവിടെ ആയിട്ട് ബ്രൈഡ് എൻട്രി ടൈമിലൊക്കെ ഭയങ്കര റഷ് ആയിരുന്നു. അത് ശരിക്കും മാനേജ് ചെയ്യാൻ കുറേ പാടുപെട്ടു. പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ അതൊരു എക്സ്പീരിയൻസ് കിട്ടിയല്ലോ. അപ്പൊ അതൊക്കെ എന്താ കുറെ നമുക്ക് ആ കിട്ടുന്ന എക്സ്പീരിയൻസസ് ഒക്കെ ഇനി അടുത്തടുത്ത വർക്കുകൾ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ തെറ്റുകളൊക്കെ അപ്പം ഉറപ്പായിട്ട് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതെ, അപ്പൊ ഓക്കെ, എല്ലാവർക്കും നന്ദി.